അമ്മ ഞാൻ വരാമ്മ. എനിക്കെന്തിനാ ദേഷ്യം? ഏയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ശേഷേ ഇല്ലമ്മ ഞാൻ വരും. അമ്മ അതെന്താന്ന് വെച്ചാലേ, ഇവിടെ എല്ലാവർക്കും പനിയൊക്കെയാണ്, അതുകൊണ്ടാ. പനിയാ? ആർക്ക്? ആ പനി. എനിക്കും ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അറിയാലോ, ഞാൻ ഇവിടുന്ന് പനിയായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയ്ക്കും പനി വരും. ഇപ്പോഴത്തെ പനിയാ, കിടപ്പിലാവും, അതുകൊണ്ടാ ഞാൻ പറയണേ. പനിയൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ വരാം. ആ വരും, ഉറപ്പായിട്ടും വരും. ശരി. ആർക്കാ ചേച്ചി പനി? അല്ല, പ്രിവെൻഷനിസ് പറ്റിയത് എനിക്ക് വരുന്നതാണല്ലോ. മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറയാവോ? ഇപ്പൊ ഇവിടെ ആർക്കും പനിയില്ല, പക്ഷെ നാളെയോ മറ്റന്നാളോ പനി വരാം, വരാതിരിക്കാം. അതൊന്നും മനസ്സിലായില്ല. ഒരു കാര്യം മനസ്സിലായി, കുഴപ്പുറത്തു നിന്നാണ് ഇപ്പൊ ഈ കോള് വന്നത്. അങ്ങോട്ട് വരുമോന്ന് ചോദിച്ചു. ആ കുഴിപ്പുറത്ത് തന്നെയാ കോള് വന്നത്. സിദ്ധുവിന്റെ അമ്മ വിളിച്ചതാ. ഇന്നലെ അവിടെ ആരോ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഒക്കെ. അവരെന്നെ അന്വേഷിച്ച്, അതാണിപ്പോ വിളിച്ചത്. അല്ലെങ്കിൽ ആരന്വേഷിക്കാൻ? എന്നെ ഓർക്കോ പോലും ഉണ്ടാവില്ല. ചേച്ചി, ഒരാളും നമുക്ക് എന്തോരം വേണ്ടപ്പെട്ടതാണോ അതനുസരിച്ചേ നമ്മൾ അവരെ ഓർക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലെച്ചി ചേച്ചി ആ വീട്ടിൽ ആരും ഓർക്കാൻ സാധ്യതയില്ല. എന്നെ വേറെ ആരും ഓർക്കണ്ട, എന്നെ കെട്ടിയോനെ ഓർത്തോളൂ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കുഴിപ്പുളത്ത് പോയി ഇതിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്ക്. എന്തിന്? പിന്നെ കുഴിപ്പുളത്ത് നിന്നുള്ള വിളിയിൽ നിന്നോളൂ. എടി പറഞ്ഞു പറഞ്ഞത് ഇതെങ്ങോട്ടാ പോണേ? അവളെ പറഞ്ഞ സത്യമല്ലേ? എടാ ഞാൻ അവിടുത്തെ അടുക്കളയില് ആദ്യമായിട്ട് പോയി, രണ്ടു ദിവസം അടുപ്പിച്ച് ഫുഡ് ഉണ്ടാക്കി. അന്നാണ് ആദ്യമായിട്ട് എന്നെ അടുക്കളയിൽ നിന്ന് വിലക്കിയത്. ഇവിടെയും വിലക്കേണ്ടതാണ്. സ്വന്തം മോളായി പോയില്ല എന്നുള്ളൊരു പരിഹരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും കേറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യസന്ധമായി മറുപടി പറയൂ. ഞങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ. ചോദിച്ചോളൂ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് നിങ്ങൾ അഞ്ചിൽ എത്ര മാർക്ക് വരും? ചേച്ചിക്ക് ഒരു മാർക്കും ഇല്ല. ആ ഫുഡ് കഴിക്കുന്ന ഞങ്ങൾക്ക് വേണം രണ്ട് മാർക്ക് ഇങ്ങോട്ട് തരെ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അത്ര മോശം? പാവം സിദ്ധുവിന്റെ അമ്മ. ഞാൻ ആദ്യമായിട്ട് പോയപ്പോ ഫുഡ് ഉണ്ടാക്കി, അപ്പൊ പാവം ഒന്നും പറയാതെ മര്യാദക്ക് ആ ഭക്ഷണം കഴിച്ചിട്ട് കൊള്ളാൻ മോളേന്ന് പറഞ്ഞു. അയ്യോ എന്തൊരു തങ്കപ്പെട്ട അമ്മായിയമ്മ. വേറെ ഏതെങ്കിലും അമ്മായിയമ്മമാരാവണം ചേച്ചിയെ കൊണ്ട് അവിടെ ഇരുത്തി ആ ഫുഡ് മുഴുവൻ കഴിപ്പിച്ച് പാത്രം കഴിവിച്ചിട്ട് എടുത്തുള്ളായിരുന്നു. അതവള് പറഞ്ഞ സത്യമുണ്ട് കേട്ടാ. എന്റെ അളിയന്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ഗംഭീര ഫുഡ് എന്ന് പറഞ്ഞു. അപ്പൊ അളിയന്റെ അച്ഛനും ഫുഡ് കഴിച്ചില്ലേ? ചുമ്മാ അല്ലേ പുള്ളിക്കാരി ആശുപത്രി പോണത്? എടാടാ അത് അവിടുത്തെ അച്ഛന് ഷുഗറും പിന്നെ ഈ ബി പിയിലെ ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ഒക്കെ വരും, അതുകൊണ്ടാ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉണ്ടാവും. യേശുവേ. ചേച്ചി ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് കുഴിപ്പുളത്തമ്മ വെറുതെ വാക്കിലാണെങ്കിൽ പോലും കൊള്ളാം മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീസ് എ ജെം ഓഫ് എ പേഴ്സൺ. തലയിലും താഴത്തും വെക്കാണ്ട് വേണം ചേച്ചി അമ്മയെ കൊണ്ടുനടക്കാനായിട്ട്. നിങ്ങൾ കളിയാക്കി പറഞ്ഞതാണെങ്കിലും പറഞ്ഞത് കറക്റ്റാ എനിക്കും തോന്നുന്നുണ്ട്. പാവോലെ, ഒന്ന് പോയി കാണായിരുന്നു. ഞാനാ പോയി കണ്ടിട്ട് വരട്ടെ. പോയിക്കോ, രണ്ടു ദിവസം അവിടെ നിന്ന് നിന്നിട്ട് വന്നാ മതി. അതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാനേ കുഴിപ്പുളത്ത് പോയിട്ട് വരാം. എവിടെന്നാ പറഞ്ഞേ? കുഴിപ്പുളത്ത്. മാറിപ്പോയെന്നല്ലോ. കുഴിപ്പുളം തന്നെയാ പറഞ്ഞേ. കേശു അത് തന്നെയാണോ പറഞ്ഞേ? അതെ അമ്മ, ചേച്ചി കുഴിപ്പുളത്ത് പോവുകയാണ്. ബാലു നിങ്ങളെന്തോ പറഞ്ഞു ഒന്ന് ശരിയാണോ നോക്കി. അല്ല ഞാൻ കുഴിപ്പുളത്ത് പോയിട്ട് വരാന്ന് അമ്മയടുത്ത് പറയ. പൊന്നോക്കളെ, ഒന്നാമത് ബി പി ഒക്കെ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറഞ്ഞ അച്ഛനെ പ്രഷർ കയറ്റി അറ്റാക്ക് വരുത്തല്ലേ. കുഴിപ്പുളത്ത് പോണ ആരെയവളാ? ലച്ചു നീ കുഴിപ്പുളത്ത് പോകുന്ന നല്ലത് തന്നെ. പെട്ടെന്ന് എന്താ പോവാൻ കാര്യം? അല്ല അവിടുത്തെ അച്ഛന്റെ അമ്മയുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചപ്പോഴേ പെട്ടെന്ന് ഒന്ന് കാണണം എന്ന് തോന്നി, അതുകൊണ്ട് പോയിട്ട് വരാന്ന് വിചാരിച്ചു. അവർക്ക് എന്തോ വരാൻ കിടക്കണം. അച്ഛനെന്ത് വേണമെങ്കിലും കളിയാക്കിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ, ഞാൻ പോവും. അതല്ല പെട്ടെന്ന് ഇപ്പൊ അവരെ കുറിച്ച് ചിന്തിക്കാൻ എന്താ കാര്യം? അല്ലമ്മ, സിദ്ധു ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ സിദ്ധുവിന്റെ അച്ഛനും അമ്മനെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ. അപ്പൊ ഇടയ്ക്കെങ്കിലും ഞാൻ പോയി. അല്ല ആ ബോധം എപ്പോ വന്ന്? ആ ബോധമൊക്കെ വന്ന്. ശരി. ആ പിന്നെ ഒരു കാര്യം, ആഴ്ചയിൽ രണ്ടു ദിവസമേ ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുൾ ഡേയ്സ് അവിടെ ആയിരിക്കും. നീ ആഴ്ചയിൽ രണ്ടു ദിവസം പോലും ഇവിടെ നിക്കണമെന്നില്ല, അവിടെ തന്നെ നിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. ശരി, ഞാൻ വിചാരിച്ച എന്നെ കാണാതാവുമ്പോ അച്ഛനോ അമ്മയ്ക്കോ അവരെ സങ്കടമൊക്കെ ഉണ്ടാവും. സങ്കടമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, മനസ്സ് പറഞ്ഞു പോവാൻ നോക്ക്. ഉറപ്പായിട്ടുള്ള രണ്ടു ദിവസം ഉള്ളായിരിക്കോ? എന്തേ? അല്ല കുറച്ച് ദിവസം മനസ്സമാധാനം കിട്ടുമല്ലോ. ഞാനേ പോവാണേ. എന്തായിരിക്കും ലച്ചി പെട്ടതിന്റെ ഒരു പോക്ക്? സംഭവം വേറൊന്നുമല്ല, ലച്ചി ചേച്ചി കുറച്ചു മുമ്പ് നമ്മുടെ സിദ്ധുള്ളിന്റെ അമ്മയെ വിളിച്ച് എന്ന് കത്തി വെച്ചോണ്ടിരിക്കണ്. തള്ളെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. പുളൂ, ഇവിടെ എല്ലാവർക്കും പനിയാണ്, അതുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് വരാൻ പറ്റാത്തത്. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് പനി പിടിച്ചു പോയാൽ എന്ത് ചെയ്യുന്നൊക്കെ. ഞങ്ങളെ ഒന്ന് മൊത്തം കൈയോടെ പൊളിച്ചു കൊടുത്തില്ലേ, ഞങ്ങൾ കുറച്ച് വാട്ടിക്കരിച്ചെടുത്ത്. അപ്പോഴാണ് നമ്മുടെ ലച്ചി ചേച്ചി പറയണത് സിദ്ധുവിളിന്റെ അമ്മ പറഞ്ഞത് ചേച്ചി എന്തോ സാധനം വെച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്.
അങ്ങനെ പറഞ്ഞാ അപ്പൊ ഒരു തങ്കപ്പെട്ട സ്ത്രീയാണല്ലേ. അതെ അച്ഛാ, ഞങ്ങൾ ഈ കാര്യം ഡീറ്റെയിൽഡ് അങ്ങ് പറഞ്ഞങ്ങ് കൊടുത്തു. അപ്പൊ കവിയത്രിക്ക് ഹൃദയത്തിൽ കൊണ്ടു ആ ഒരു വിഷമത്തിൽ അമ്മായിയമ്മയടുത്തുള്ള സ്നേഹത്തിലാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഈശ്വര, ഈ പോണ പോക്കിന് അവിടെ ചെന്നിട്ട് അവർ അടുക്കളയിൽ കയറി അവർക്കുള്ളത് കുക്ക് ചെയ്ത് കൊടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു.